ഈ മണിക്കൂറിലെ ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കുടുംബത്തെ ഇപ്പോൾ 5 പേരടങ്ങുന്ന ഒരു കുടുംബത്തെ രക്ഷിച്ചിരിക്കുന്നു. ആ രക്ഷിച്ച രക്ഷാപ്രവർത്തകരാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. 4 പേരെ രക്ഷിച്ച രക്ഷാപ്രവർത്തകരാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. സാർ, ഇത് എപ്പോഴാണ് ഇങ്ങനെ അറിഞ്ഞത്? ഇന്ന് രാവിലെ ഒരു അരമണിക്കൂർ മുമ്പാണ് ഞങ്ങൾക്ക് കൺട്രോൾ റൂമിൽ ഇങ്ങനെ ഒരു വിവരം ലഭിച്ചിട്ടുള്ളത്. ഒരു കുടുംബത്തിലെ 4 പേര്, ജോൺ, ജോമോൾ, ക്രിസ്റ്റി, എബ്രഹാം എന്ന ഒരാളും, അവരെ സ്വന്തം ഒരു റിസോർട്ട് ആണ്, അവരെ വീട് റിസോർട്ടൊക്കെ ആണ്. അപ്പോൾ അവര് ഈ ഉരുൾപൊട്ടലുണ്ടായിരുന്ന സമയത്തും അവിടെ സേഫ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവർ മാറാതിരിക്കുകയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമുക്ക് തുടർ അപകടങ്ങൾ ഉണ്ടായാൽ അവരെ പുറത്തേക്ക് എത്തിക്കുക എന്നത് പ്രയാസകരമായതിനാൽ അവരോട് മാറി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോൾ അത് സംസാരിച്ചപ്പോൾ തന്നെ അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇതുവഴി അവരെ തിരിച്ച് കൊണ്ടുവരേണ്ടതില്ല. അവരുടെ വീട്ടിൽ നിന്നും ഇലവയൽ എന്ന സ്ഥലത്തേക്ക്, പുത്തുമല വഴി, ഇലവയൽ എന്ന സ്ഥലത്തേക്കും പുത്തുമല വഴി വാഹന സൗകര്യമുണ്ട്. അപ്പോൾ അവരുടെ തന്നെ ഒരു റിലേറ്റീവ്സിന്റെ ജീപ്പിൽ അവർ ആ ഭാഗത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ അവിടെ മാറ്റാതിരുന്നാൽ അത് നമുക്ക് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവർക്ക് രക്ഷാപ്രവർത്തനം എത്തിക്കുന്നതിന്റെ പ്രയാസം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവരെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. മാറ്റി പാർപ്പിച്ചപ്പോൾ അവർ അവരുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു. ആർക്കും യാതൊരുവിധ പരിക്കുകളൊന്നുമില്ല. അവർ അവിടെ സേഫ് ആയിരുന്നു. പിന്നെ അവരുടെ വളർത്തുമൃഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ അവർ തുറന്നു വിട്ടതിന് ശേഷമാണ് അവർ അവിടെ നിന്നും റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് പോയിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആ വീട് സേഫ് ആണ് എന്നാണ് അവർ കരുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വീട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതില്ല എന്ന അവരുടെ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അവിടെ തന്നത്. ഇല്ല, ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങനെ ഇനി ആരും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുള്ളത്. അവർക്ക് ഈ 4 ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു? അവരെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ട് ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവിടുന്ന് മാറാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. സുരക്ഷിത സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഈ ഭാഗത്ത് പടവെട്ടിക്കുന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയ കുടുംബത്തെ രക്ഷിച്ച രക്ഷാപ്രവർത്തകരാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. നമുക്ക് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ പങ്കുവെക്കാനുള്ളത്. പടവെട്ടിക്കുന്നിൽ ഈ പുത്തുമല ദുരന്തത്തിൽ കാണാതായി എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ 4 പേരെ ജീവനോടെ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ആശ്വാസമാകുന്നത്.